കൂടി സൈബർ ബുള്ളി നേരിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ അല്ലേ, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഡോക്ടർ റോബിന്റെ അജിൻ വർഗീസുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ ആ മഹാമനസ്ഥത എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സാധാരണക്കാരനായ മനുഷ്യന് ഇത്രയും തന്നെ ഡീഗ്രേഡ് ചെയ്ത ഈ മനുഷ്യനെ കാണുമ്പോൾ ഏഴ് അയലൊക്കെ തടിപ്പിക്കാത്ത ഒരു മനസ്ഥിതിയാണ് സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ രണ്ട് തല്ലൂടെ വെച്ചു കൊടുത്ത ശേഷം മാത്രമേ സംസാരിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഡോക്ടർ എന്ത് കൂളായിട്ടാണ് ഈ അജിൻ വർഗീസിനെ വെൽക്കം ചെയ്യുന്നതും കൂട്ടത്തിൽ നിർത്തി സംസാരിപ്പിക്കുന്നതും തനിക്ക് പരിഭവം ഒന്നും ഇല്ല എന്ന് പറയുന്നതും അത് കണ്ടിട്ട് ആ ഡോക്ടറെ എത്ര നമിച്ചാലും മതി വരത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. ഈ മനുഷ്യനെയാണ് ഈ ഇങ്ങനെയുള്ളവർ ഡീഗ്രേഡ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ടും സ്നേഹിച്ചുകൊണ്ട് നടന്നതെന്ന് ഓർക്കുമ്പോൾ അഭിമാനവും തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗം ഇനിയും കാണാം. നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പലരും വിചാരിക്കും നമ്മൾ ഒരാൾ വിചാരിച്ച സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ട്രൈ ചെയ്യണം അല്ലെ, ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാതെ ഉള്ളു. ഒന്നാമത് സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് ആ കുട്ടിക്ക് എന്താണ് മരണപ്പെട്ടുള്ളത്, അത് ഞാൻ ആക്ച്വലി ആ ന്യൂസ് കേട്ടിട്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ല, ശരിക്കും ഉണ്ടല്ലോ. കോവിഡ് അനുഭവിച്ചതുപോലെ ഉണ്ടല്ല പൊന്നെ. അല്ല, എന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ എന്റെ അടുത്ത് പറയാറുണ്ട്, എങ്ങനെ ബ്രോ ഇങ്ങനെ നിൽക്കുന്നത്? കാരണം ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ സത്യം പറയാം, ഇന്നേരം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയും, ബ്രോ എനിക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ട്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ അത്രയും ക്യൂരനല്ല. റോബിന്റെ ആ ഒരു ഇന്റർവ്യൂ ഔട്ട് ഇട്ടതിന് ശേഷം എനിക്ക് വന്ന റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ 820 റിക്വസ്റ്റുകളാണ്. അപ്പൊ എന്റെ മൈൻഡ് ഇതോ അടിപൊളി ഒരു റിക്വസ്റ്റ് എടുത്തപ്പോഴത്തേനും ഇളം തുറീന്നൊക്കെ വെച്ച കപ്പത്തെറി എന്നിട്ട് അമ്മമാര് ശരിക്കും അവിടൊക്കെയാണ് റോബിൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പേഴ്സണലി എനിക്കൊരു ദേഷ്യവും ഇല്ല, റോബിന് ദേഷ്യവും ഉണ്ടായിട്ടുണ്ട്, അതൊരിക്കലും അല്ല, ദേഷ്യവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ക്ഷമയോഗിനി പ്രോഗ്രാം അങ്ങനെ വരുവ, കാരണം എനിക്ക് അതാ ഭയങ്കര ഫീലായി. വരാതിരുന്നല്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല. ഞാൻ പറയുന്നത് പുള്ളിക്കാരന്റെ സ്പേസ് ആണ്, പുള്ളിക്കാരൻ തന്നെ അത് ഞാൻ പറയില്ല. അപ്പൊ അവിടെ നമ്മൾ വന്ന് ഇതൊക്കെ സംസാരിക്കാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമല്ല, മനസ്സിലായില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പം മീഡിയ ആണ്, അത് പല രീതിയിൽ ഇനിയും പലരും ചിലപ്പോൾ എത്തി നിന്റെ അടുത്ത് വരും, മീഡിയ പോലെ വരും. അപ്പൊ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കണം, ഏത് നേറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളെ വ്യക്തിപരമായിട്ട് നീ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇടപെടുമ്പോഴത്തേക്കും എനിക്ക് ആളെ എങ്ങനെയാണ് മനസ്സിലാവും? ഭൂരിപക്ഷം നമ്മള് നേരത്തെ ഇതേപോലെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ഇപ്പൊ എന്റെ ഉദാഹരണം പറഞ്ഞത് എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു, ഇത് വാലേ വന്ന എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന അത് സത്യം എന്നാണ്. അതാണ് ഇപ്പൊ കല്ലുള്ള മാങ്ങയിലുള്ളത് പറയുന്ന പോലെ എല്ലാരും അങ്ങനെ വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു പറഞ്ഞ മനസ്സിലായത്. അപ്പൊ ഇന്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ റോബിനെ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജിൻ വർഗീസ് തന്നെ. അത് ഇവിടെയും പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല, ക്ഷമ ചോദിച്ചാലും തീരാത്തുകളാണെന്ന് എനിക്കറിയാം. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ട് നമ്മള് ആ ഒരു തെറ്റ് കാരണം ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അയാൾ അത് കാരണം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അത് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ മനസ്സ്. അപ്പോൾ ഇരുന്ന് മെഴുകിക്കൊണ്ടാണ് ഈ അജിൻ വർഗീസ് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്യുന്നത് തെറ്റാണെന്നും നാട്ടുകാരെല്ലാം എടുത്ത് പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തത് കൊണ്ടോന്നോ ഈ ഡോക്ടറെ കണ്ട് ക്ഷമ പറച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ പറഞ്ഞതിന്റെ ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിനക്കിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാനോ? ചിലപ്പോ ഇത് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ നിന്നെ ചീത്ത വിളിക്കുകയും വഴക്ക് പറയുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്നിട്ടും നീ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്തത് വീഡിയോ ആയിട്ട് ചെയ്തത് നമ്മളൊരു കൊളാബാക്ക് ചെയ്യണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞ അത് കൊളാബാക്ക് ഇട്ട് ഇത്രയാണ് ജനങ്ങൾ അത് കാണുമ്പം അത് യൂഷ്വലി അങ്ങനെ ചെയ്യത്തില്ല. നിനക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് റീച്ചിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ എടുത്താൽ എക്സലി. ഇപ്പൊ ഞാൻ പറയില്ലേ നീ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആദ്യത്തെ ആ സംഭവം തൊട്ടേ നിന്നെ കാണാം. നീ ഒരു ചാനലിലും വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ റാന്നിൽ വെച്ച് കണ്ടതാണ്, മനസ്സിലായി? അതിനുശേഷം ഞാൻ ചില സമയത്തൊക്കെ നിന്റെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോണതാണ്.
ചട്ട കയറി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത്. ഞാൻ ഇന്നത് പറഞ്ഞു ആദ്യം സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ എപ്പോഴും എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ല. അത് അങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ വിജയിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇനി ആരെങ്കിലും പറ്റി എന്തെങ്കിലും കാര്യം നീ എന്താ പറയാ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയാ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ തുടക്കമേ വേറെ ആരെയും ഞാൻ പോയി മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റു വിസിൽ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഡോക്ടർ റോബിൻ അന്ന് രാജാവായിട്ട് നിന്നൊരു ദിവസമാണോ? ഞാൻ പറഞ്ഞു, ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടി ഒരു സമൂഹമാണ്. ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് നെഗറ്റീവ് നോക്കേ. അപ്പൊ അതിന് ഞാൻ ഡയറക്റ്റ് വന്നതാണ്, ഞാൻ അത് കാര്യങ്ങൾ പറയണം ഡയറക്റ്റ് വന്നതാ. അപ്പൊ ഇതിന് ഉറപ്പായിട്ട് കമന്റ് വരും, അല്ലെ എനിക്ക് ഫോൺ കോൾ പേഴ്സണലി വരും. ഇനി അവനെ പോയി കണ്ടു, ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, എനിക്ക് റോബിനെ കാണണമായിരുന്നു, കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പം സോറി. ഇനി നിന്റെ ലൈഫില് നീ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്, നീ അടുത്ത വർഷം നീ ഇതിനെക്കാട്ടിയും വലിയൊരു ലെവലിലായിരിക്കണം എത്തേണ്ടത്. നീ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എന്ത് ചെയ്യണം സാധിക്കണം, മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഉറപ്പായിട്ടും വിമർശിക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിനക്ക് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് വന്നത്, എനിക്ക് എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നി. കാരണം എനിക്ക് അത്രമേൽ ഫീൽ ആയി കേട്ടോ. കാരണം നമ്മൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മള് അതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ ടീം എല്ലാം കൂടെ ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. അതിൽ റോബിൻ ഗസ്റ്റ് ആയിട്ട് വരുന്നത് പറഞ്ഞപ്പോ എന്റെ ക്രൂ പറഞ്ഞിട്ട്, റോബിൻ വരുന്നോണ്ട് നീയോ റോബിൻ സീനാ നീളെ കണ്ട. അപ്പോഴും ഞാൻ പറഞ്ഞത് അല്ലേ അതൊന്നുമില്ല. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താന്നാ ഇതിന്റെ അകത്തുള്ള നമുക്കറിയാം. ഞാനിപ്പോ ഇന്നലെ വരായിരുന്നു, എനിക്ക് പെട്ടെന്ന് ഫീലായി. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താ, റോബിൻ തന്നെ പറഞ്ഞു എടാ എനിക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ, നീ ആയതുകൊണ്ട് വരാൻ. പുള്ളിക്കാരന്റെ 100% ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് ചെയ്തത്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളും എന്റെ ഒരു ഫ്രണ്ടും എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, പുള്ളിക്കാരൻ വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ അടുത്ത് പലരും ചോദിച്ചു അർജുൻ റണ്ണറപ്പ് ആയ അവരെല്ലാരും വിന്നേഴ്സാണ്, അത് ഇതിൽ പോകുന്ന ഓരോരുത്തരും വിന്നറാണ്, മനസ്സിലായില്ലേ? കാരണം അത്രയും ലൈഫില് സ്ട്രഗിൾ ചെയ്താണ് അവരൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിന്നേഴ്സാണ്. അത് മാത്രമല്ല, ഇവൻ ഞാൻ തന്നെ പറഞ്ഞു, ഇതിൽ വരുന്ന പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പോലും സൈബർ അറ്റാക്കോ കാര്യങ്ങളോ എന്ത് ചെയ്യരുത്. കാരണം അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ട് ചെറിയ അനുഭവം അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ? സോ അപ്പം എന്താ പറയാ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ സ്വലി. എത്തി ഡോക്ടറെ കണ്ട് താൻ നടത്തിയ ഇന്റർവ്യൂ തെറ്റാണെന്നും താൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞ് അജു വർഗീസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.